ഞങ്ങളുടെ തൊട്ട അയൽവാസികൾ മറ്റു മതസ്ഥരാണ്, അവരോട് ചോദിക്കാം ആ ഗ്രാമത്തിൽ എന്തെങ്കിലും നടക്കുന്നുണ്ട്, ആ ഗ്രാമത്തിൻ്റെ പ്രശ്നം ഇന്നത്തെ ആ ഗ്രാമത്തിലേക്ക് ചെല്ലാൻ പറ്റാത്ത സ്ഥിതി. അപ്പം നിങ്ങൾക്ക് സത്യമാണ് നിങ്ങൾ ഈ ഗ്രാമം മുഴുവൻ നടന്നോളി, ഇനി ഒരു ദിവസം നിങ്ങൾക്ക് ഇവിടെ വിൽക്കണം എന്ന് ആ സംവിധാനം നമ്മൾ ചെയ്തുതരാം. ഇത് സത്യമാണെങ്കിൽ ഇവിടെ ഇരിക്കൂടി, നമ്മളെ സംബന്ധിച്ച് ഒരു വിഷയമല്ല. ഇവിടെ ആട് പോയിട്ട് ഒരു കോയും കൂടി ഇല്ലാത്ത സ്ഥലം. ഇവിടെ ഏറ്റവും കൂടുതൽ ഭൂമിയിലെ വ്യക്തി ഞാനാണ്, എനിക്ക് 15 സെന്റ്. ഭൂമിയത്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കി വരുന്ന ഇറച്ചികൾ മുഴുവൻ ഞങ്ങൾ ഈ പരിസര പ്രദേശങ്ങളിൽ മുഴുവൻ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത കൂട്ടത്തിൽ ഹിന്ദുക്കൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പോണ സമയത്ത് നമ്മളോട് മുസ്ലിങ്ങൾക്ക് ഇറച്ചി കിട്ടുന്ന ഈസാണല്ലോ നിങ്ങൾക്ക് വേണമെന്ന് നമ്മൾ ചോദിക്കും, വേണമെന്ന് പറഞ്ഞാൽ അവർ കൊടുത്തോളൂ. ഇതാണ് നമ്മളുടെ അവസ്ഥ. ഇവിടെ ഉള്ള ആളുകൾ ആരും ഈ കോളനിയെക്കുറിച്ചോ ഇവിടെ എങ്ങനെയാണെന്നൊന്നും പറയില്ല. പക്ഷെ പുറത്തുള്ള ആളുകൾ പലതും പറഞ്ഞിട്ടൊക്കെയുണ്ട്, അത് അങ്ങനെയാണെന്നൊരു തോന്നൽ പല ആൾക്കാർക്കും ഉണ്ടാകുന്നത്. ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കും ഇതിൻ്റെ അകത്ത് കയറി കാണാം, കേൾക്കാം, കാണാം. ഈ പള്ളിയിൽ കയറുന്നതിന് മുസ്ലിമാണോ മുസ്ലിമാണോ എന്നുള്ളൊരു ഇതൊന്നുമില്ല. നിങ്ങൾ ശുദ്ധിയോട് കൂടി പള്ളീൻ്റെ അകത്ത് കയറണം എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും അത് ഒരു മുസ്ലിമിന് മാത്രമേ പള്ളിയിൽ കയറാൻ പാടുള്ളൂ എന്നൊരു നിയമം ഇവിടെ ഇല്ല. ഞങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ പുറത്തും മാധ്യമങ്ങളിൽ കാണുന്നതോ അല്ലെങ്കിൽ പുറത്ത് ജനങ്ങൾ പറയുന്നതോ കേട്ടിട്ടല്ല, ഞങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വരാം, ഞങ്ങൾ കൂടെ ഇരിക്കാം, പള്ളിയിൽ ഇരിക്കാം, പള്ളിയിൽ ഇരിക്കാം. അത് മുസ്ലിമാണോ എന്ന് നോക്കട്ടെ. നമസ്കാരം. 6 പേരെ ISലേക്ക് കൊണ്ടുപോയ ഒരു മിനി സിറിയ ഗ്രാമമുണ്ട് കേരളത്തിലെന്ന് പറഞ്ഞ് വീണ്ടും നിലമ്പൂർ ചാലിയാർ അത്തിക്കാട് ഗ്രാമത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുകയും വൻ ചർച്ചയാവുകയും ചെയ്ത സാഹചര്യത്തിൽ സംഭവത്തിന്റെ യാഥാർത്ഥ്യം അറിയാൻ മറുനാടൻ നേരിട്ട് ഗ്രാമത്തിലെത്തി യാഥാർത്ഥ്യം നാട്ടുകാരുമായി സംസാരിച്ചു. കൂടുതൽ വിവരങ്ങൾ അറിയാൻ അന്വേഷണ ഏജൻസികളുമായി നേരിട്ട് ബന്ധപ്പെട്ടു. എന്നാൽ എല്ലാം കെട്ടുകഥകളാണെന്നാണ് അന്വേഷണ ഏജൻസികളും നാട്ടുകാരും പറയുന്നത്. നിലവിൽ ഇതുവരെ അത്തിക്കാട് ഗ്രാമത്തെക്കുറിച്ച് തീവ്രവാദ ബന്ധമുള്ളതായ ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നു. കേരളത്തിൽ നിന്നും ISൽ ചേരാൻ പോയ കാസർകോട്ടെ കുടുംബങ്ങൾ നിലമ്പൂരിൽ അത്തിക്കാട് സലഫി ഗ്രാമത്തിലെത്തി. ദമാച്ച സലഫി ആശയവുമായി ആരംഭിച്ച അത്തിക്കാട്ട് സലഫി ഗ്രാമത്തിൽ നടക്കുന്നത് തീവ്രവാദങ്ങൾക്ക് കുടപിടിക്കൽ. ശ്രീലങ്കയിൽ 253 പേരെ ചാവേർ സ്ഫോടനങ്ങളിലൂടെ കൂട്ടക്കുരുതി നടത്തിയ നാഷണൽ തൗഫീഖ് ജമാഅത്തിന് നിലമ്പൂർ അത്തിക്കാട്ടെ ദമാച്ച സലഫി ഗ്രാമവുമായുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇവിടെ NIM എത്തിയിരുന്നു. ശ്രീലങ്കയിൽ നിന്നുള്ള സലഫി പണ്ഡിതന്മാർ ഇവിടെ എത്തിയതായുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിവരശേഖരണം നടത്തിയത്. 2015 ഇവിടെ താമസമാക്കിയ വ്യക്തിയുടെ പ്രവൃത്തികളിൽ സംശയമുണ്ടെന്ന് ഇവിടത്തെ താമസക്കാരനായ യാസിർ 2016 ജൂൺ 23 പോലീസിൽ പരാതി നൽകിയിരുന്നു. മതവിഷയങ്ങളിൽ അമിതമായ കാർക്കശ്യം പുലർത്തുന്ന ഇദ്ദേഹത്തിന്റെയും ഒപ്പമുള്ളവരുടെയും പ്രവർത്തനങ്ങളിൽ ദേശവിരുദ്ധതയുണ്ടെങ്കിൽ നടപടിയെടുക്കണമെന്നായിരുന്നു പരാതി. എന്നാൽ വ്യക്തിവൈരാഗ്യത്തെ തുടർന്നുള്ള പരാതി എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയത്. ഇത്തരത്തിൽ നേരത്തെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന അത്തിക്കാട് ഗ്രാമത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് ഡോക്ടർ പൂർണിമ എന്ന ഒരു അക്കൗണ്ടിൽ നിന്നും വിവാദപരമായ പരാമർശങ്ങൾ ഉണ്ടായതും ഇത് വലിയ ചർച്ചയായി മാറിയതും. അത്തിക്കാട് വില്ലേജ് മിനി സിറിയയാണെന്നും മൊബൈലും TVയും സ്കൂളും കോളേജും ഇലക്ഷനുമെല്ലാം ഇവിടെ നിരോധിച്ചിട്ടുണ്ടെന്നുമുള്ള രീതിയിലായിരുന്നു ഇവരുടെ പോസ്റ്റ് വന്നത്. എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം തേടി മറുനാടൻ അത്തിക്കാട്ടെ ഗ്രാമത്തിൽ നേരിട്ടെത്തുകയും താമസക്കാരുമായും അയൽക്കാരുമായും നേരിട്ട് സംസാരിക്കുകയും ഇവരുടെ താമസ സ്ഥലങ്ങളും ക്യാമറയിൽ വിശദമായി പകർത്തുകയും ചെയ്തു. അത്തിക്കാട് ഗ്രാമവാസികൾക്ക് പറയാനുള്ളത് നമുക്ക് നേരിട്ട് കേൾക്കാം. ഞാൻ നാസർ മാട്ടുമല്ല, ജനിച്ചതും വളർന്നതും ഒക്കെ അരീക്കോടാണെന്നുണ്ടെങ്കിലും ഇവിടെ താമസമായിട്ട് 10-15 വർഷമായി. ഇവിടെ ഒരു ഇതൊരു ഈ ഒരു ഗ്രാമം ഇവിടുത്തെ ഫുൾ മുസ്ലിംസാണ് എന്ന് പറയുന്നത് തന്നെ വളരെ തെറ്റാണ്. കാരണം ആകെ ഇവിടെ താമസിക്കുന്നത് 13-14 ആളുകളെ ഉള്ളൂ. അതിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളുണ്ട്, അതുപോലെ തന്നെ മുജാഹിദിൻ്റെ ആളുകളുണ്ട്, സുന്നിയുടെ വിഭാഗങ്ങളുണ്ട്, അതുപോലെ മറ്റ് എല്ലാ ആൾക്കാരുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന 2 കോളനികളുണ്ട്. ഞങ്ങൾക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്ന 2 കോളനികളാണ്. ആ 2 കോളനികളെന്ന് പറഞ്ഞാൽ 1 SC കോളനിയാണ്, 1 ST കോളനിയാണ്. 2 കോളനിയാണ് ഇവിടെ ഉള്ളത്. ഈ ഇവിടെ താമസിക്കുന്നതിൻ്റെ ഡബിൾ ആളുകളാണ് ഈ 2 കോളനികളെ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഇവിടെ ഒരു ആ ഒരു രീതിയിലല്ല ഇവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ അതോടൊപ്പം തന്നെ ഒരു ഇസ്ലാമിക ശരിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് പറയുന്നതും തെറ്റാണ്. ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്.
ഈ പിന്നെ മനുഷ്യാവകാശ സംഘടനയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം ആർ സി സിയുമായി ബന്ധപ്പെട്ടുള്ള കാരുണ്യ ഭവന്റെ ഡയറക്ടർമാരിൽ ഒരാളാണ് ഞാൻ. ഞാൻ കൈരളി നാസർ കുട്ടായ്മയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. കേരള സാംസ്കാരിക പരിഷത്തിൻ്റെ ചാരിറ്റി വിങ്ങിൻ്റെ സംസ്ഥാന ചെയർമാനാണ് ഞാൻ. അതുപോലെ തന്നെ ഈ പാട്ട് മറ്റ് സാംസ്കാരിക സംഘടനയായ തുഞ്ചൻ കലാ സാംസ്കാരിക കൂട്ടായ്മയുടെ ഓർഗനൈസിംഗ് പിന്നെ കൗൺസിലർമാരുണ്ട്. അതായത് മൂന്ന് ആൾക്കാരാണ് അതിൻ്റെ അഡ്വൈസറി ബോർഡിലുള്ളത്. ഒന്ന് ഫിറോസ് ബാബുവാണ്, പാട്ടുകാരൻ ഫിറോസ് ബാബുവാണ്. ഒന്ന് മോളിയറാവുമാണ്. മൂന്നാമത്തെ ഞാനാണ്. അപ്പോൾ ഞാൻ ഇതാണ്. എൻ്റെ നേരെ മുമ്പ് കാണുന്ന ഈ വീട്ടിൽ നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ, ഇവരുടെ വീട് എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഒരു കോടതിയിലുദ്യോഗസ്ഥനാണ്. ഈ വീടിൻ്റെ കുറച്ചപ്പുറത്ത് താമസിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ റഹീം മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഒരു സ്കൂൾ അധ്യാപകനാണ്. ഇവിടെ ഈ തുടക്കത്തിൽ കാണുന്ന വീട്ടിലെ അയാളെന്ന് പറഞ്ഞാൽ അയാൾ ഇവിടുത്തെ പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഇവിടുത്തെ ലോക്കൽ ബോഡി പിന്നെ പ്രസിഡൻ്റാണ്. ഇങ്ങനെ ഇവിടെ ഉള്ള ആളുകളൊക്കെ പിന്നെ പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടു പോകുന്ന ഒരു ഒരു ഇതിൽ നിൽക്കുന്ന ഞാനിവിടെ സ്കൂളിലെ മാനവേദ സ്കൂളിലെ പി ടി എ പ്രസിഡൻ്റായിട്ട് മൂന്ന് വർഷക്കാലം ഇവിടെ പി ടി എ പ്രസിഡൻ്റായിട്ട് നിന്ന ഒരാളാണ്. ഇവിടെ എല്ലാവരും പൊതുപ്രവർത്തകരാണ്, സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലാതെ ഇവിടെ ആരും വെറും മതസംഘടന എന്ന രീതിയിൽ മാത്രമല്ല ഇവിടെ ഒരു ഇതിൻ്റെ അകത്തൊരു സ്കൂളോ മറ്റോ കാര്യങ്ങളോ അതുമില്ല. ഇവിടെ ഉള്ളത് ആകെ ഇത് പള്ളിയുണ്ട്, അത് എല്ലാ സ്ഥലത്തുള്ള ഒരു പള്ളിയുണ്ട്. പള്ളിയുമായി ബന്ധപ്പെട്ട ചില പഠനങ്ങളോട് നടക്കുന്നുണ്ട് എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മതവിഭാഗത്തിനും അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ യാതൊരു സ്ഥാനവും ഇല്ല, ഒന്നും ഇവിടെ നടക്കുന്നില്ല. അല്ല, ഇതിപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ രണ്ടു വർഷം മുമ്പ് ഇവിടെ പിന്നെ ഈ പെരുന്നാൾക്ക് ഉള്ളീഹത്തിൻ്റെ ഇത് ഇറക്കുന്ന ഒരുപാടുണ്ട്. നമ്മളിതിൻ്റെ അടുത്ത് പിന്നെ പശുവിനകത്ത് കഴിഞ്ഞാൽ ഇതിലാകെ ഈ 10-15 വീട്ടുകാരാകെ താമസിക്കുന്നുള്ളൂ. ഇവർ ഇറച്ചി തിന്നാൽ തന്നെ ഒരുപാട് ഇറച്ചി ബാക്കിയിരിക്കും. ബാക്കിയുള്ള ഇറച്ചി നമ്മളിവിടെ പുറത്ത് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ കൊണ്ടുപോയി. ഇത് ഈ പറയുന്ന ആളുകൾ എന്താ വെച്ചാൽ പുറത്തുള്ള ആളുകളും, അതായത് ഈ പ്രദേശത്തോ അല്ലെങ്കിൽ ഈ പഞ്ചായത്തിലോ ഈ മുനിസിപ്പാലിറ്റിയിലോ ഉള്ള ആളുകളല്ല പറയുന്നത്. ഇവിടെ ഉള്ള ഒരാളുകളെക്കുറിച്ചും ഒരാളുകളും ഞങ്ങളെക്കുറിച്ച് പറയില്ല. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഈ ഇതുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായിരുന്ന പിന്നെ ഉളിയത്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കി വരുന്ന ഇറച്ചികൾ മുഴുവൻ ഞങ്ങൾ ഈ പരിസരത്തെ പ്രദേശങ്ങളിൽ മുഴുവൻ ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത കൂട്ടത്തിൽ ഹിന്ദുക്കൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പോകുന്ന സമയത്ത് നമ്മളോട് ഇന്ന് മുസ്ലിങ്ങൾക്ക് ഇറച്ചി കിട്ടുന്ന ഈസോണല്ലോ നിങ്ങൾക്ക് വേണമെന്ന് നമ്മൾ ചോദിക്കും. വേണമെന്ന് പറഞ്ഞാൽ അവർ കൊടുത്തു കൊടുക്കും. ഇതാണ് നമ്മളുടെ അവസ്ഥ. അല്ലാതെ നമുക്ക് ഇങ്ങനത്തെ യാതൊരു ഇല്ല. ഞങ്ങളിവിടെ ഈ ഈ കോളനിയിൽ ആൾക്കാർ സാധനം വാങ്ങുന്നത് ബിനു എന്ന് പറഞ്ഞ ഒരാളെ കടയിൽ നിന്നാണ്. അവർ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ യാതൊരു ഒരു ഒരു ഇതില്ല. ഇവിടെ ഉള്ള ആളുകൾ ആരും ഈ കോളനിയെക്കുറിച്ചോ ഇവിടെ എങ്ങനെയാണെന്നൊന്നും പറയില്ല. പക്ഷെ പുറത്തുള്ള ആളുകൾ പലതും പറഞ്ഞിട്ടൊക്കെയുണ്ട്. അത് അങ്ങനെയാണെന്നൊരു തോന്നൽ പല ആൾക്കാർക്കും ഉണ്ടാകേണ്ടത് അങ്ങനെയൊന്നുമില്ല. ഇല്ല. ഇവിടെ അങ്ങനത്തെ ഒരു ഒരു ഇതിലേക്ക് ഒരു ഇത് പോയിട്ടില്ല. ഇവിടെ സ്വാഭാവികമായിട്ടും എന്താ വെച്ചാൽ ഇവിടെ വരുന്ന ആൾക്കാർ ദീൻ പഠിക്കാൻ വേണ്ടിയാണ് ഇവിടെ കുറേ ആൾക്കാർ വരാറുണ്ട്. പല ആൾക്കാരും വരാറുണ്ട്. അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ ക്ലാസ് ഇവർക്ക് പിന്നെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ വിളിച്ചിട്ട് നമ്മളോട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവിടെ അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളായിരുന്നു, ഞങ്ങളിവിടെ ഓപ്പൺ ആണല്ലോ. ഇവിടെ നിങ്ങൾ കയറിക്കോളി കണ്ടോളി, ഇവിടുത്തെ അവസ്ഥകൾ കണ്ടോളി. ദീന് ഞങ്ങൾക്ക് മാത്രമല്ല, അതിപ്പം ഞങ്ങളിപ്പം ഇവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കും ഇതിൻ്റെ അകത്ത് കയറി കാണാം, കേൾക്കാം, കാണാം. ഈ പള്ളിയിൽ കയറുന്നതിന് മുസ്ലിമാണോ മുസ്ലിമാണോ എന്നുള്ള ഒരു ഇതൊന്നുമില്ല. നിങ്ങൾ ശുദ്ധിയോട് കൂടി പള്ളീൻ്റെ അകത്ത് കയറണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും അത് ഒരു മുസ്ലിമിന് മാത്രമേ പള്ളിയിൽ കയറാൻ പാടുള്ളൂ എന്നുള്ള നിയമം ഇവിടെ അല്ല. അല്ല, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊക്കെ പിന്നെ കുറേ ഷെറുകൾ നാട്ടിൽ പലതും അനുഭവിക്കുന്ന ഇടയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ കുറച്ച് ആൾക്കാർക്ക് അതിൽ നിന്ന് മാറി കാണാൻ നിൽക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാകും. സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താ വെച്ചാൽ കുറേ ആളുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ എന്താ വെച്ചാൽ ഇത് നിലമ്പൂരിലെ ഒരാളാണ്. ഇവർ ഇവരും ചുങ്കത്തറിലെ ആളാണ്, നിലമ്പൂർ തന്നെയാണ്. അപ്പുറം താമസിക്കുന്ന നിലമ്പൂരിലെ ആളാണ്. ഇവർ ഇപ്പം കയറി വന്ന ആൾ നിലമ്പൂരുകാരനാണ്. ഇവരൊക്കെ നിലമ്പൂരില്ല. നിലമ്പൂരില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്, ചില ആൾക്കാർ പുറത്തില്ല. അവരെന്താ വെച്ചാൽ ഒന്നുകിൽ അവരിപ്പോൾ ഒരു ഞാൻ പറഞ്ഞ റഹീം മാസ്റ്റർ എന്ന ഒരാളുണ്ട്, അയാളാണ് ഇവിടെ സ്കൂളിൽ അധ്യാപകനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ താമസമായി. ഞാൻ അരീക്കോട്ടുകാരനാണ് ഞാൻ ഒറിജിനൽ. ഞാൻ ഇവിടെ താമസമാണ്. ഞാൻ എനിക്ക് ജോലി ഇവിടെ ഇവിടെ ബന്ധപ്പെട്ടിട്ട് ഇവിടെ ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ എത്തി. മാത്രമല്ല അങ്ങനെ വന്ന ആളുകളുണ്ട്. ഞാൻ അതല്ലാതെ ദീനിലേക്ക്, അതായത് ഒരു ആ ഷെറുകളിൽ നിന്നൊക്കെ മാറി നാട് ഒറ്റപ്പെട്ട് താമസിക്കണം എന്ന് തോന്നുന്ന ആൾക്കാർ അങ്ങനെ വന്ന ആൾക്കാരുണ്ട്. പക്ഷെ ആ വന്ന ആൾക്കാർ ആരും ഇവിടെ വന്നിക്കാണ്ട് ഒരു പ്രത്യേക രീതിയിൽ ഇതാകെ അങ്ങനത്തെ യാതൊരു ഇതുണ്ടായില്ല. നമ്മൾ നിസ്കാരം പോയി പിന്നെ പെരുന്നാക്കി നമ്മളോട് ഈദ്ഗാഹക്കിട്ടോടെ പുറത്ത് നിന്നാണ് നമസ്കരിക്കരുത്. അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പം ഇത് പൊതു ഈ റോഡ് ഇത് നമ്മൾ വാങ്ങിയ സ്ഥലമാണ്. മൊത്തം ഈ സ്ഥലം
ഈ സ്ഥലം വാങ്ങിയിട്ട് ഓരോ 10 സെന്റായിട്ട് ഇങ്ങനെ ഇതാക്കിയാണ് കൊടുത്താണ്. ഈ കാണുന്ന റോഡ്, ഈ റോഡ് പ്രൈവറ്റ് അല്ല, അത് ഞങ്ങൾ മനസ്സിലാക്കിക്കോളി. ഈ റോഡ് ഈ ടാർ ചെയ്ത ഞങ്ങൾ, ഈ കോൺക്രീറ്റ് ചെയ്ത ഞങ്ങളുമല്ല, ഈ റോഡ് കോൺക്രീറ്റ് ചെയ്ത പഞ്ചായത്തിന് വകയിട്ട് ചെയ്തതാണ്. പഞ്ചായത്ത് ഒരു പ്രൈവറ്റ് സ്ഥലത്ത് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കില്ല ഉറപ്പല്ലേ. അപ്പൊ ഈ ഈ റോഡ് ആ റോഡിലേക്ക് മുട്ടുന്നത്, അവിടുന്ന് അങ്ങോട്ട് മുട്ടുന്നത് ഞങ്ങളെ ആവശ്യത്തിന് മാത്രമല്ല, അങ്ങോട്ട് മുട്ടുക എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആളുകൾക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാവുന്ന റോഡാണ്. ഈ റോഡ് പഞ്ചായത്തിലേക്ക് ഞങ്ങൾ എഴുതി കൊടുത്തതാണ് നമ്മളതായിട്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെയുള്ള ഒരു ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ലല്ലോ. ഇല്ല, അങ്ങനത്തെ ഞങ്ങൾക്ക് അതിന് ഇവിടെ ആര് വന്നാലും ഞങ്ങൾ ഓപ്പണാണ്. ഇപ്പോൾ പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ആൾക്കാർ വന്നു, ക്രൈം ബ്രാഞ്ചിൻ്റെ ആൾക്കാർ വന്നു, അല്ലെങ്കിൽ പത്രപ്രതിനിധികൾ വന്നു, അല്ലെങ്കിൽ സാധാ ലോക്കൽ പോലീസ് വന്നു, ഇനി ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും വന്നു, ആര് വന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. കാരണം ഞങ്ങൾ ഈ പൊതുസമൂഹത്തിൻ്റെ കൂടെ ഇവിടുത്തെ ഭരണഘടന അനുശാസിക്കുന്നത് എന്താണോ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുള്ളൂ. ഇവിടെ താമസിക്കുന്ന വീടുകൾ പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8 10, 12 വീടേ ആകെ താമസിക്കുന്ന വീടുകളുള്ളൂ. ഒഴിഞ്ഞെടുക്കുന്ന ഒരു 3-4 വീട് എത്ര ഉണ്ടാവും? ആ വിൽപ്പനയുണ്ട് അവിടെ. ചിലപ്പോൾ അവരെന്നെ എന്താ വെച്ചാൽ ചില ആൾക്കാർ വന്ന് പിന്നെ ഗൾഫിൽ പോയ ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരതായിക്കോട്ടെ. ആ വീട്ടിൽ കാണുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ കോഴിക്കോടാണ് താമസം, അവിടെ ക്ലാസ്സും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അവരിടക്ക് വന്ന് ഇവിടെ നിൽക്കും, പോവും. നിങ്ങൾ കയറി വന്ന ഫസ്റ്റ് കാണുന്ന അവിടുത്തെ വീട്, ആ വീട്ടിലെ അയാളുടെ മക്കളൊക്കെ ഗൾഫിലാണ്, ജിദ്ദയിലാണ്. അവരും ഭാര്യയും ഭർത്താവും പിന്നെ അമ്മയും ബാപ്പയും ജിദ്ദയിലേക്ക് മക്കളെടുത്തേക്ക് പോയതാണ്. അപ്പോൾ അവരവിടെ നിൽക്കും സ്വാഭാവികമായിട്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു പ്രത്യേക ഇതായിട്ടുള്ള ഒന്നുമില്ല ഇവിടെ. അങ്ങനത്തെ ഒരു ഒരു ഇത് പഠിപ്പിക്കുന്നുമില്ല. നമുക്ക് ഇത് സംശയത്തോടു കൂടി കാണുന്നവരെ നമുക്ക് എന്തായാലും മാറ്റാൻ പറ്റില്ല, അത് ഉറപ്പാണ്. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, പൊതുസമൂഹത്തിൽ ഞങ്ങൾ കടന്ന് പിന്നെ കൂടെ ഞങ്ങൾ ഇവരുണ്ട്. പക്ഷെ പുറത്തുള്ള കാണാത്ത അറിയാത്ത ആൾക്കാരൊന്നും ഒന്നും പറയരുത്. ഞങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ പുറത്ത് മാധ്യമങ്ങളിൽ കാണുന്നതോ അല്ലെങ്കിൽ പുറത്ത് ജനങ്ങൾ പറയുന്നതോ കേട്ടിട്ടല്ല, ഞങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വരാം, ഞങ്ങൾ കൂടെ ഇരിക്കാം, പള്ളിയിലിരിക്കാം, പള്ളിയിലിരിക്കാം. അത് മുസ്ലിമാണോ എന്ന് നോക്കണ്ട, എവനായാലും നല്ല ശുദ്ധിയോട് കൂടി അത്ത് കയറുകയാണെങ്കിൽ പള്ളിയിലിരുന്ന് തന്നെ എന്താണോ ഇവിടെ നടക്കുന്നത് ഫുള്ള് കാണും ചെയ്യാം, കേൾക്കും ചെയ്യാം, അനുഭവിക്കും ചെയ്യാം. മുജാഹിദ് വിഭാഗത്തിലെ പിളർപ്പിന് ശേഷം കെ എൻ എം വിഭാഗത്തിനൊപ്പം നിന്ന സർക്കാർ സ്കൂൾ അധ്യാപകനും മതപണ്ഡിതനുമായ സുബൈർ മങ്കടയാണ് സംഘടന ആവശ്യമില്ലെന്ന് പറഞ്ഞ് ദമ്മാജ് സലഫി ആശയവുമായി അത്തിക്കാട്ട് സലഫി ഗ്രാമം ആരംഭിച്ചത്. ചാലിയാർ പുഴയുടെ തീരത്ത് വനത്തോട് ചേർന്ന വിജനമായ ഭാഗത്ത് 3 ഏക്കർ ഭൂമി വാങ്ങി സമാന ആശയക്കാരായ 18 കുടുംബങ്ങളുമായി ഇവിടെ പ്രത്യേക വിഭാഗമായി ജീവിക്കുകയായിരുന്നു. ഇവിടെ അഭിപ്രായം ഉണ്ടോ എന്ന് ഇപ്പൊ നിങ്ങളൊരു വന്നുകാടിനോട് ചോദിക്കുമ്പോൾ അവിടെ അഭിപ്രായം ഉണ്ടോ എന്ന് ഇല്ലാ ചിന്തയെന്ന് ഞാൻ അറിയണം. ഞങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ഇവിടെ ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ല. ഞങ്ങളെ ഇവിടെ നിങ്ങൾ ഞങ്ങളേക്കൊന്ന് റിപ്പോർട്ട് എടുക്കണേക്കാണ് നല്ലത്. ഞങ്ങളെ ചുറ്റുപാടും ആൾക്കാരുണ്ട്, അവരോട് ചെന്ന് ചോദിക്കുക ആ ഗ്രാമം എന്താണെന്നില്ല, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. ഇന്നെ സംബന്ധിച്ച് കാരണം എന്താ വെച്ചാൽ, മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ ഹിന്ദുക്കൾ, ചേട്ടന്മാർ ചേട്ടന്മാർ, അതിലേതാ ഗ്രൂപ്പ്, അതിലെന്താ ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ ഞാൻ പോകലില്ല. ചേട്ടന്മാരിൽ പല ഗ്രൂപ്പുണ്ട്, ഹിന്ദുക്കളിൽ പല വിഭാഗമുണ്ട്, മുസ്ലിങ്ങളിൽ പല ഗ്രൂപ്പുണ്ട്. ഇന്നെ സംബന്ധിച്ച് ഒരു പൊതുപ്രവർത്തകനാകുമ്പോൾ ഞാൻ എല്ലാവരും ഉൾക്കൊണ്ട് കണ്ടു പോകുന്ന ഒരാളാണ് ഞാൻ. എനിക്കതിൽ പിന്നെ ആര് ശബ്ദമാജൊന്നും ആര് സെലക്ഷനില്ല. ഞാൻ ഒരു മുസ്ലിമാണ് പോയതിൻ്റെ പുറമെ കേരള തത്വത്തിൽ മുജാഹിദിൻ്റെ ആദർശത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ആ അതിനെപ്പറ്റി അഭിപ്രായം പറയാനാണെങ്കിൽ എനിക്ക് അറിയും. ഇവിടെ പോയി ഗ്രാമത്തിൽ പുതിയ ആൾക്കാരെ കുറച്ച് വന്നിട്ടുണ്ടെങ്കിൽ പല രീതിയിൽ പിന്നെ അത് ഞാൻ പറഞ്ഞേ, ഞങ്ങളോട് അതാ പറയാൻ കാരണം. കാരണം വെച്ചാൽ നിങ്ങളൊന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഗ്രാമത്തിൽ അന്വേഷിച്ചിട്ട് കാര്യമല്ല. ഗ്രാമത്തിൻ്റെ പുറത്ത് ഇതാകെ 4 ഏക്കർ സ്ഥലമുള്ളൂ. ഇത് ഓരോ വ്യക്തികളും പൈസ കൊടുത്ത് വാങ്ങിയ സ്ഥലമാണ്, ഒരു സംഘടനയുടെ കീഴിലല്ല. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ട്, ഇവിടെ മുജാഹിദുണ്ട്, ഇവിടെ സുന്നി ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടെ ആര് വന്നിരിക്കുന്നത്, ഇവിടെ എന്ത് പ്രശ്നമുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം. അടുത്ത ഞങ്ങളെ തൊട്ട അയൽവാസികൾ മറ്റു മതസ്ഥരാണ്, അവരോട് ചോദിക്കുക ആ ഗ്രാമത്തിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ, ആ ഗ്രാമത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് ആ ഗ്രാമത്തിലേക്ക് ചെല്ലാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടോ. അപ്പൊ നിങ്ങൾക്ക് അതിന് സത്യം മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത്, നിങ്ങൾ ഈ ഗ്രാമം മുഴുവൻ നടന്നോളി, ഇനി ഒരു ദിവസം നിങ്ങൾക്ക് ഇവിടെ നിൽക്കണമെന്നുള്ള ആ സംവിധാനം നമ്മൾ ചെയ്തുതരാം.
ഇത് സത്യമാണെങ്കിൽ ഇങ്ങനെ ഇരിക്കൂടി, നമ്മളെ സംബന്ധിച്ചൊരു വിഷയമല്ല. ഇവിടെ ആട് പോയിട്ട് ഒരു കോയും കൂടി ഇല്ലാത്ത സ്ഥലം. ഇവിടെ ഏറ്റവും കൂടുതൽ ഭൂമിയിലെ വ്യക്തി ഞാനാണ്, എനിക്ക് 15 സെന്റ് ഉള്ളു, ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഇതായ. ഒരാൾ മാഷാണ്, ഒരാൾ യൂണിഫോമിന്റെ ആളാണ്, ഒരാൾ പിന്നെ ഇപ്പൊ നമ്മളെ തൊട്ടപ്പറിന്റെ അപ്പുറത്ത് നടത്തുന്ന ആള്, പിന്നെ ഇതിന് പോയിക്കാൻ അയാൾ നിലമ്പൂര് ഇതിന്റെ പണിയാണ്, പിന്നെ ഈ ഇലക്ട്രിക് ഗുഡ്സ് ആണ്. അങ്ങനെ ഓരോ ജാവിചാറ്റ് ഇവിടെ പിന്നെ ഒരാൾ കോടതിയിൽ, മഞ്ചേരി കോടതിയിലാണ് ഇവിടെ താമസിക്കുന്ന ഒരാൾ. അതിന് പിന്നെ നമുക്ക് മറുപടി തരാൻ കഴിയില്ലല്ലോ വ്യാജമായിട്ട്. നമുക്ക് എന്താ വെച്ചാൽ ആരൊക്കെ ഇങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അവരാരും നമ്മൾ ഈ ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെയ്യണം, അവരന്വേഷിച്ചോട്ടെ കണ്ടെത്തിക്കോട്ടെ. ഇവിടെ ഇപ്പൊ ആകെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഭൂമി പെര സ്വന്തമായിട്ട് പെര വാങ്ങിക്കാണ്ട് നിൽക്കുന്ന ആൾക്കാരാകെ 10-15 കുടുംബങ്ങൾ, ബാക്കിയുള്ള ആൾക്കാർ വാടകയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ. അതൊക്കെ ഇതുപോലെ കേട്ട് കേൾവിയില്ലാത്ത റിപ്പോർട്ടിന്റെ പേരിൽ വന്നതാണ്, അവരന്വേഷിച്ചതാണ്. എങ്ങനെ അത് പറ്റി വരാൻ കാരണം നിങ്ങൾക്ക് ആ അതിന്റെ ബാക്ക് പോയാൽ ഇവിടെ എന്തായാലും നടന്നതെന്നില്ല വിട്ടും ചെയ്യും. കാരണം ഈ വിഷയത്തിന്റെ പേരിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചാൽ ഒരു കേസ് പോലും ചാർജ് ചെയ്തിട്ടില്ല. നിലമ്പൂർ പോലീസ് സ്റ്റേഷനാണ് ഇവിടെ കേസ് ചാർജ് ചെയ്യേണ്ടത്. നിങ്ങൾ നേരെ നിലമ്പൂർ സ്റ്റേഷനിൽ ചെന്ന് ചോദിക്കുക, അട്ടിക്കാട് ഇങ്ങനെ ഇങ്ങനെ കേട്ടിട്ട് ഒരു കേസ് ചാർജ് ചെയ്തിരിക്കുന്നു ചോദിക്കുക. നിങ്ങൾ സത്യം ആണെങ്കിൽ നിങ്ങൾ അത്രയും ദൂരം ഇങ്ങോട്ട് സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. ആദ്യം നിലമ്പൂർ ബസ് ഇറങ്ങിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചാൽ തന്നെ ഇടക്കൊന്നും വരാറില്ല. പണ്ടൊരു കുറി വന്നു പോയതാണ്. അവര് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പൊ സ്കൂൾ ബസ് ഇവിടെ മൈലാടി സ്കൂളിൽ ചേർക്കുന്നുണ്ട് കുറെ കുട്ടികൾ. കുറെ കുട്ടികൾ ഇവിടെ ഇല്ല, ഇവിടെ ഭൂമിയില്ല ആൾക്കാരെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിക്കാണ്ട് പഠിക്കാൻ കുട്ടികൾ. ഇവിടെ മുമ്പ് ഉണ്ടായിരുന്നത് പോലീസിലൊക്കെ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം അന്നും ഇങ്ങനെ കേട്ടുകേൾവിയിലെ പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റ് കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. അവർക്കും എന്താണ് കേട്ടുകേൾവി, ഇപ്പൊ നാട്ടിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുക. ശരിക്കെന്താ പറയുക, ഇത്രയും കാര്യങ്ങൾ നമുക്ക് നമ്മളുടേതായ ഒരു മണ്ടേറ്റ് ഒരു അഭിപ്രായം പറയേണ്ടത്, നിങ്ങൾക്ക് ഞാനൊരു പരാതി തന്നെ, നിങ്ങൾ ഇന്റെ പരാതി എടുത്തിട്ട് അന്വേഷിച്ചിട്ട് ഇനിയും കൂടി പിന്നെ രണ്ടാമത് വിളിക്കണം. നിങ്ങൾ പറഞ്ഞൊന്നും ക്ലിയർ അല്ലല്ലോ, നടക്കിയെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാല്ല ഒരു ആർജവാർ കാണിക്കണം, ഡിപ്പാർട്ട്മെന്റ് കാണിക്കണം. നിങ്ങൾ ഇത്രയും പറഞ്ഞു, ഞങ്ങൾ ഇത്രയും വന്നു ഒരു വിവാദത്തിന് മുഴുവൻ നിങ്ങൾ ചവിട്ടി കേൾക്കുകയാണ്. അപ്പം നിങ്ങൾ തന്ന പരാതി കള്ള പരാതിയാണ്, അല്ലെങ്കിൽ അതിന് ഞങ്ങൾക്ക് തെളിയിക്കുകയും പറയാം. അങ്ങനെ ഒരു ആർജ കൂടി കാണിച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനത്തെ സംവിധാനം ആരും വരേണ്ട അവസ്ഥയേ വരില്ല. അതാ പറഞ്ഞ നിങ്ങൾ നാട്ടിൽ അന്വേഷിക്കും. ഇപ്പം ഞാൻ ഈ ചുറ്റുപാട് അന്വേഷിക്കുക, അല്ലെങ്കിൽ ഈ പഞ്ചായത്തിൽ അന്വേഷിക്കുക, ആർക്കെങ്കിലും ഈ ഗ്രാമത്തിനെ പറ്റിക്കാണ്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോന്നില്ല. നിങ്ങൾ അങ്ങനെ ഒരു അഭിപ്രായം കിട്ടിയിട്ട് വന്നിട്ട് അയാൾ ഇന്നൊരാൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ അതിന് മറുപടി ഞാൻ തരാം. നമുക്കിപ്പോൾ അത്രേ പറയാൻ കഴിയുള്ളൂ.